Hello, my dear students. Welcome back to online chalkboard. Nammal angane construction of quadrilaterals la etton last the portion like nammal ethirikkana. Adayathu quadrilaterals. Adayathu construction of quadrilaterals nalla peru alle. Appa nammal adu vannu sherikkulla quadrilateral like thanne nammal ethi. Appa nammal kore kaaryangal nammal kandu idinath alle. Appa quadrilaterals nammal sherikkum parna parayunnathu four sided closed figure nu nammal general aayittu parayunna oru peru quadrilaterals. Pakshe quadrilaterals nu മിക്കവാറും ഓരോ റെസ്ട്രിക്ഷൻസും ഈ സ്ക്വയറിന് വരുമ്പം ഫോർ സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, എല്ലാ ആംഗിൾസും 90 ഡിഗ്രി വരണം, റെക്റ്റാംഗിൾ വരുമ്പം ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, അതുപോലെ തന്നെ ആംഗിൾസ് 90 ഡിഗ്രി വരണം. പിന്നെ നമ്മൾ റോംബസിലേക്ക് വരുമ്പം ഓൾ സൈഡ്സ് ഈക്വൽ ആണ്, പക്ഷേ അതിൻ്റെ ആംഗിൾസ് 90 ഡിഗ്രി വരണം നിർബന്ധമില്ല. പിന്നെ നമ്മൾ ട്രപ്പീസിയം കണ്ടു, ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്, വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും അതർ സൈഡ് നോട്ട് പാരലലും. പിന്നെ പാരലലോഗ്രാം കണ്ടപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇത്രയും ക്വാഡ്രിലാറ്ററൽസിൻ്റെ പല ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ജനറലായിട്ട് ക്വാഡ്രിലാറ്ററൽ പറയുമ്പം ഈ കണ്ടീഷൻസൊക്കെ എല്ലാ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ നമ്മൾ വെക്കുമ്പം, ഇപ്പം ഓപ്പോസിറ്റ് സൈഡ്സ് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വലും ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആണെങ്കിൽ അത് പാരലലോഗ്രാം ആണ്. ഇനി ഇതൊന്നും അല്ലാതെ ഇതെല്ലാം കൂടെയും ചേർന്ന് ഫോർ സൈഡ്സ് എങ്ങനെയെങ്കിലും നാല് വശങ്ങൾ, ഇപ്പം നമ്മൾ വെറുതെ നമ്മളിങ്ങനെ ഒരു ഇത് വരയ്ക്കുവാണ്. ഇപ്പോൾ ഫോർ സൈഡ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഫോർ സൈഡ്സ് ഇതൊരു ക്വാഡ്രിലാറ്ററൽ നമുക്ക് ജനറലി പറയാം അല്ലേ. ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും ചിലപ്പം ഈ രണ്ടെണ്ണവും പാരലലല്ല, ഇത് രണ്ടും പാരലലല്ല, അപ്പം അത് ട്രപ്പീസിയാന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇതിന് ജനറലായിട്ട് നമ്മൾ പറയുന്നതാണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിനെ കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറയാം. അതായത് നമുക്ക് ചിലപ്പോൾ ഫോർ സൈഡ്സും ഒരു ആംഗിളും തരാം, അതായത് നാല് സൈഡുകളുടെ ലെങ്തും ഒരു ആംഗിളും നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത് വരയ്ക്കാൻ പറ്റും. ചിലപ്പോഴും നല്ല നമുക്കിത് വരയ്ക്കാൻ പറ്റും. ഫോർ സൈഡ്സ് ആൻഡ് എ ഡയഗണൽ, ചിലപ്പോൾ നാല് വശങ്ങളും ഒരു ഡയഗണലും തരും, അപ്പോഴും നമുക്കത് വരയ്ക്കാം. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. ത്രീ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എനി വൺ സൈഡ്, മൂന്ന് വശങ്ങളും ഏതെങ്കിലും മൂന്ന് വശവും ഒരു ആംഗിള് നമുക്ക് തരും. അല്ലെങ്കിൽ ടു സൈഡ്സ് ആൻഡ് ത്രീ ആംഗിൾസ്, രണ്ട് സൈഡുകളും മൂന്ന് ആംഗിളുകളും തരും. അല്ലെങ്കിൽ ത്രീ സൈഡ്സും ടു ഡയഗണൽസും, അങ്ങനെ പല രീതിയിൽ ഈ അഞ്ച് രീതിയിൽ നമുക്ക് എന്ത് തരാം, ക്വാഡ്രിലാറ്ററൽസ് നമുക്ക് തരാം. എന്നിട്ട് നമ്മളോട് അത് വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും വരെ നമ്മൾ ചെയ്ത് നോക്കുമ്പം ക്വാഡ്രിലാറ്ററൽസിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നിങ്ങൾക്ക് എളുപ്പമെന്ന് നമുക്ക് ചെയ്യാം. നമുക്കപ്പം ഡയറക്റ്റ് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലേക്ക് തന്നെ നമുക്ക് കയറാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും ലാസ്റ്റ്, അതായത് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ക്വാഡ്രിലാറ്ററൽസ് എന്നുള്ള ഹെഡിങ് കിടക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കാര്യം പറയുന്ന നമ്മളോട് ചോദിച്ചിട്ട് രണ്ട് ക്വാഡ്രിലാറ്ററൽസ് നിങ്ങൾക്ക് അവിടെ കാണാം, നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. നൗ ലെറ്റ്സ് ഡ്രോ പ്ലെയിൻ ക്വാഡ്രിലാറ്ററൽസ് വിതൗട്ട് എനി സ്പെഷ്യാലിറ്റീസ്. ടു ക്വാഡ്രിലാറ്ററൽസ് മേ നോട്ട് ബി ഈക്വൽ ഈവൻ ഇഫ് ഓൾ ഫോർ സൈഡ്സ് ആർ ദ സെയിം. രണ്ട് ക്വാഡ്രിലാറ്ററലുകൾ സെയിം ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡുകളും എന്തായിരിക്കണം, മറ്റൊരു ക്വാഡ്രിലാറ്ററലിനോട് സെയിം ആയിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ആ ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സൈഡ്സും സെയിം ആണ്. സോ വി ക്യാൻ ഡ്രോ ഡിഫറെൻറ്റ് ക്വാഡ്രിലാറ്ററൽസ് ഓഫ് സെയിം സൈഡ്സ്. സി ദീസ് ക്വാഡ്രിലാറ്ററൽസ്, ക്യാൻ യു ഡ്രോ ദീസ് ഇൻ യുവർ നോട്ട് ബുക്ക്. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വാഡ്രിലാറ്ററലിൻ്റെ രണ്ട് ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട് എന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കുക, അത് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോന്ന്. അപ്പം അതിനകത്ത് പ്രത്യേകത എന്താണ്, അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് റഫ് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 6 സെൻറ്റിമീറ്റർ ആണ്. ഫസ്റ്റ് ഫിഗർ അടിച്ചിട്ട് പറയുന്നത് ഇതൊരു 5 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്, 3 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ ഒരു ഒന്നെന്ന് പറഞ്ഞാൽ ഇതൊരു 4 സെൻറ്റിമീറ്ററും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു അതിനിടയ്ക്ക് ഇവിടെ 70 ഡിഗ്രി തരുന്നുണ്ട്. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഫസ്റ്റ് നമുക്ക് ഈ 6 സെൻറ്റിമീറ്റർ വരയ്ക്കാം അല്ലേ. ഫസ്റ്റ് നമ്മൾ 6 സെൻറ്റിമീറ്റർ വരയ്ക്കാം, അതിനുശേഷം നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് 70 ഡിഗ്രി മെഷർ ചെയ്ത് ഒരു പോയിൻ്റ് ഇപ്പോൾ 70 ഡിഗ്രി എടുക്കാം. പിന്നെ 5 സെൻറ്റിമീറ്ററാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ 70 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മളൊരു 5 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു ഇവിടം വരെയാന്ന് വിചാരിക്കുക. കാര്യം ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 3 സെൻറ്റിമീറ്ററാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഫുൾ ഒരു ആർക്ക് വരയ്ക്കും. അതിനുശേഷം നമുക്ക് വേണ്ടത് 4 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കും.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ പോയിന്റിൽ നിന്ന് ഏത് പോയിന്റാണ്, അതായത് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതിനകത്ത് നമുക്ക് ഇങ്ങോട്ടല്ല വേണ്ടിയത്, നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ടോപ്പ് ആ മേളിലത്തെ പോയിന്റിൽ വരച്ചു, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് 4 സെൻറ്റിമീറ്ററും ഇവിടെ 3 സെൻറ്റിമീറ്ററും കിട്ടും, കേട്ടോ. അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ടീച്ചർ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വരച്ച് കാണിക്കാം. ഇപ്പോൾ ടീച്ചർ ഇവിടെ 6 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്തു, 6 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട്. പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് 70 ഡിഗ്രി വേണം. അപ്പോൾ ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആദ്യം സോൾവ് ചെയ്തിരിക്കുന്ന പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ 70 ഡിഗ്രി വേണ്ടപ്പോൾ നമ്മളിവിടെ 70 ഡിഗ്രി എന്ന് എടുത്തു. അതിനുശേഷം നമുക്കതൊന്ന് ജോയിൻ ചെയ്യാം. അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലെങ്ത് മതി, 5 സെൻറ്റിമീറ്റർ മതി അല്ലേ. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിൽ വെച്ച് അത് മെഷർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ വരുമ്പോൾ ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് 5 സെൻറ്റിമീറ്ററിൽ വരുന്നത്. പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 4 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മൾ കോമ്പസിനകത്ത് നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുക്കുവാണ്, കോമ്പസിനകത്ത് 4 സെൻറ്റിമീറ്റർ എടുക്കുവാണ്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഒരു 4 സെൻറ്റിമീറ്റർ നമ്മൾ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ എടുത്തു. അടുത്തത് നമ്മൾ നോക്കുന്നത് നമുക്ക് 3 സെൻറ്റിമീറ്ററാണ് വേണ്ടിയതല്ലേ. നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പോയിൻറ്റ് നമുക്ക് എവിടെയാണ് ആർക്ക് കിട്ടുന്നത്, ആ ആർക്കിൻ്റെ കറക്റ്റായിട്ട് കിട്ടുന്ന പോയിൻ്റ് ഇവിടെയാണ് കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിനെ കണക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഈ പോയിൻ്റിലേക്ക് കണക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഈ ക്വാഡ്രിലാറ്ററൽ കിട്ടി, അതായത് അത് 4 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഇവിടെ 3 സെൻറ്റിമീറ്ററും വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ ആ മെഷർമെൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ വരച്ച ക്വാഡ്രിലാറ്ററൽ നമ്മളങ്ങ് വരയ്ക്കുക. ഇത്രയും നേരം നമ്മൾ ചെയ്ത ഡിഫിക്കൽട്ടി ഒന്നുമില്ല, എളുപ്പമാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത ആ ഒരു, അതായത് നമ്മൾ ട്രപ്പീസിയം റോംബസും എല്ലാം നമ്മൾ കണ്ടായിരുന്നു, ആ ഐഡിയാസൊക്കെ തന്നെ കേട്ടോ. ഇതിനകത്തുനിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ആംഗിൾ നമുക്കിവിടെ 70 ഡിഗ്രി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ടും കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് നമുക്ക് റഫ് ഫിഗർ ആയിട്ട് ആദ്യം ഒന്ന് വരച്ച് വെക്കാം, എന്നിട്ട് അത് നമ്മൾ ഒറിജിനൽ ഫിഗേഴ്സായിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസാണിത്. അതായത് 3 ക്വാഡ്രിലാറ്ററൽസിൻ്റെ ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് അത് നമ്മളോട് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പേജ് നമ്പർ 128 ആണ്. അതിനകത്ത് 1-ാമത്തെ ക്വസ്റ്റ്യൻ, 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് 3-ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റുകളൊക്കെ നോക്കി നമ്മൾ ഈ ക്വാഡ്രിലാറ്ററൽസ് നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഇതിനകത്ത് 5 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ, പിന്നെ ആംഗിൾ 80 ഡിഗ്രി, 3 സെൻറ്റിമീറ്റർ എടുക്കുക, ഇവിടെ നിന്ന് 120 ഡിഗ്രി എടുക്കുക, 4 സെൻറ്റിമീറ്റർ എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുക. നല്ല എളുപ്പമാണ്, നമുക്ക് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ ഈ ബേസ് 5 സെൻറ്റിമീറ്റർ തന്നെ നമുക്ക് വരയ്ക്കാം. 5 സെൻറ്റിമീറ്റർ നമ്മൾ എടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ 80 ഡിഗ്രി എടുക്കാനായിട്ട് പോവാണ്. 80 ഡിഗ്രി ആംഗിൾ എടുത്തു. 80 ഡിഗ്രി ആംഗിൾ എടുക്കാനായിട്ട് നമ്മൾ ഈ ലൈൻ്റെ, ഈ 5 സെൻറ്റിമീറ്റർ ഉള്ള ലൈൻ്റെ നമ്മൾ ഈ പോയിൻ്റിൽ നിന്ന് ഇവിടെ പോയിൻ്റ് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഈ ലൈൻ ഒന്ന് വരയ്ക്കുവാണ്. ഈ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ലൈൻ വരച്ചു എന്ന് പറഞ്ഞ് നമുക്ക് തെറ്റിപ്പോവരുത്, കാരണം നമുക്ക് 3 സെൻറ്റിമീറ്റർ മതി അവിടെ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ വരുമ്പോൾ അത് മാർക്ക് ചെയ്യണം കേട്ടോ, കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തോണം. 3 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടം തൊട്ട് ഇത്രയും വരച്ചാലും നമുക്ക് ഈ 3 സെൻറ്റിമീറ്റർ ഇവിടം വരെ മതി നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്ന് 4 സെൻറ്റിമീറ്റർ വരയ്ക്കണം. പക്ഷേ അവിടെ നിന്നുള്ളത് എത്ര ഡിഗ്രിയാണ്, അവിടെ നിന്നുള്ളത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ആ കറക്റ്റ് ആ പോയിൻറ്റിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വെക്കുക. അതിനുശേഷം നമുക്ക് 120 ഡിഗ്രി വരേണ്ടത് എങ്ങനെയാണ്, ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി ഇവിടെ വരുമ്പോൾ 120, അല്ലാതെ ഇവിടെ അടുത്തേക്ക് ഇങ്ങോട്ട് ഈ സൈഡിൽ 120 പോയേക്കരുത്, കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ആംഗിളാണ് വേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ എത്ര ഡിഗ്രി, അപ്പം 120 വരുമ്പോൾ ഇവിടെയാണ് വരുന്നത് കേട്ടോ. 0, 10, 20 അങ്ങനെ വന്ന് 120 ഇവിടെ വരും. അപ്പം അവിടെ നിന്ന് ടീച്ചർ ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് നമുക്ക്. പക്ഷേ എത്ര സെൻറ്റിമീറ്റർ മതി, 4 സെൻറ്റിമീറ്റർ മതി. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നമുക്കവിടെ ആ ആംഗിളിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ യെസ് ഇവിടെയാണ് വരുന്നത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കറക്റ്റ് എഴുതി പോവാം കേട്ടോ. 4 സെൻറ്റിമീറ്റർ, ഇത് 120 ഡിഗ്രി, ഇതെത്രയായിരുന്നു,
80 degree ആണ് അതുപോലെ തന്നെ ഇവിടെ 3 cm ആണ് പിന്നെ ഇത് 5 cm ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി എന്ത് ചെയ്താൽ മതി ഈ 4 cm ഉം ഈ 5 cm ഉം കൂടി ജോയിൻ ചെയ്യണം അല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ദ ഫിഗർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇത്രയേ നമ്മൾ ഇത്രയേ ചെയ്തു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ റബ് ചെയ്തു കളഞ്ഞേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അപ്പോൾ രണ്ടാമത്തെ വരയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് എന്താ വേണ്ടത് ആ 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ ടീച്ചർ ഇവിടെ 5 cm വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് 60 degree ഉണ്ട് ഇവിടുന്ന് 100 degree ഉണ്ട് ഇവിടുന്ന് 80 degree ഉണ്ട് അല്ലേ അപ്പം ഫുൾ പ്രൊട്രാക്ടറിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം 60 degree ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് നമ്മൾ കറക്റ്റായിട്ട് വെച്ചു എന്നിട്ട് 60 degree നമ്മളിവിടെ മാർക്ക് ചെയ്തു എന്നിട്ട് ആ 60 degree നമുക്ക് എത്ര സെൻറ്റിമീറ്ററാണ് വരയ്ക്കേണ്ടത് 3 cm വരയ്ക്കേണ്ടത് ആദ്യം ടീച്ചർ ഒന്ന് ജോയിൻ ചെയ്തിട്ട് 3 cm മാർക്ക് ചെയ്യാം ജോയിൻ ചെയ്തു അപ്പോൾ അടുത്തത് നമ്മൾ 3 cm മാർക്ക് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ 3 cm മാർക്ക് ചെയ്തപ്പം 3 cm ഇവിടെയാണ് കിട്ടിയത് അപ്പോൾ അവിടെ വരെയുള്ളത് മതി ഇത്രയും നമുക്ക് വേണ്ട ആ ഒരു പോർഷൻ മാത്രം മതി 3 cm ഓരോന്നും ചെയ്യുമ്പോൾ തന്നെ എഴുതി എഴുതി പോകുന്നതാണ് നല്ലത് കേട്ടോ ഇതപ്പം 60 degree ആണ് 3 cm ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് 100 degree ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ ഇങ്ങനെ വെക്കും നിങ്ങൾ ഇത് നല്ലതായിട്ട് സ്ഥിരമായിട്ട് ചെയ്താലാണ് നമുക്കിത് നല്ല എളുപ്പമാകുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ആംഗിളാണ് 100 വരേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് വന്ന് 100 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ 100 വരുമ്പോൾ ടീച്ചർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ലൈൻ വരയ്ക്കുക ഓക്കെ പക്ഷേ ഇനി നമുക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഈ ലെങ്ത് നമുക്കറിയില്ല സോ നമ്മൾ ഇവിടുത്തെ 80 degree കൂടെ എടുത്തു കഴിയുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ടീച്ചർ ഇവിടുന്ന് 80 degree ഇവിടുന്ന് 80 degree ഇവിടുന്ന് എടുക്കുക ഇവിടുന്ന് 80 degree എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളിങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വന്ന് 80 degree എന്ന് പറയുമ്പം ഇവിടെയാണ് 80 degree വരുന്നത് അല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു 80 degree വന്നാൽ മതി അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് വരയ്ക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇവിടം തൊട്ട് ഇങ്ങോട്ട് വരയ്ക്കേണ്ട കാര്യമുള്ളൂ ഇതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ഈ രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററലാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത് അപ്പോൾ 60 degree ഇത് നമുക്ക് 100 degree ആണെന്ന് കിട്ടിയായിരുന്നു 100 degree ആണ് വരച്ചത് പിന്നെ നമ്മൾ 80 degree ഇവിടെ നിന്ന് വരച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി മൂന്നാമത്തത് വരുമ്പോൾ ഇതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വരയ്ക്കണം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഡയഗണൽസ് നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ഡയഗണൽ 7 cm ഇവിടെ തന്നു പിന്നെ ഈ ഡയഗണൽ 6 cm ഇത് 8 cm പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ 7 cm നമുക്ക് നീളത്തിലങ്ങ് വരയ്ക്കാം 7 cm വരച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഈ 4 cm നമുക്ക് ഇവിടെ ഒരു ആർക്ക് കിട്ടും അതുപോലെ തന്നെ ഈ ഡയഗണൽ 8 cm ആണല്ലോ അപ്പോൾ ഇവിടുന്ന് 8 cm വരുമ്പോൾ ഈ ഡയഗണൽ അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും പിന്നെ നമുക്ക് നോക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഈ 5 cm ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ ഓക്കെ 5 cm നമ്മൾ ഇങ്ങോട്ടും വരച്ചു പിന്നെ നമുക്ക് അപ്പോൾ 5 cm ഇങ്ങോട്ട് ഒരു ആർക്ക് വരച്ചു അതിനുശേഷം നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 6 cm നമുക്കറിയാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 ആർക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയും ഇങ്ങനെയും വരയ്ക്കാം ഓക്കെ പിന്നെ നമുക്ക് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ കിട്ടി അപ്പോൾ ഇത്രയും കാര്യമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ 7 cm നമുക്ക് വരയ്ക്കാം കുറച്ച് ചെറുതായിട്ടാണ് ടീച്ചർ വരയ്ക്കുന്നത് അപ്പോൾ 7 cm ആണ് എടുക്കുന്നത് യെസ് അപ്പോൾ ഇതാണ് 7 cm 7 cm എടുത്തു അതിനുശേഷം എന്താ വേണ്ടത് നമുക്ക് ഫസ്റ്റ് ഈ 4 cm ആർക്ക് വരയ്ക്കാം 4 cm എന്ന് പറയുമ്പം നമുക്ക് ഇത്രയാണ് കിട്ടുന്നത് 4 cm ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ 4 cm ഒരു ആർക്ക് ഇവിടെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് 8 cm ഉള്ളൊരു ഇത് വരയ്ക്കണം അല്ലേ ഒരു ആർക്ക് വരയ്ക്കണം അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ എടുത്തു ഇങ്ങനെ ഒരാർക്ക് വരച്ചു അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി ആ ഫസ്റ്റത്തെ ആ ഒരു ട്രയാങ്കിൾ നമുക്കിപ്പോൾ കിട്ടും
ഫസ്റ്റത്തെ ആ ട്രയാംഗിൾ നമുക്ക് ഇപ്പം തന്നെ കിട്ടും. അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യാമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും ഭാഗം കിട്ടി, ഇത്രയും കിട്ടി. ഇപ്പം 8 സെൻറ്റിമീറ്റർ ഈ ഡയഗണലും അതുപോലെ തന്നെ ഇവിടെ 4 സെൻറ്റിമീറ്ററും വന്നു, 7 സെൻറ്റിമീറ്ററും വന്നു. ഇനി നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഈ 6 സെൻറ്റിമീറ്ററും ഈ 5 സെൻറ്റിമീറ്ററും ഈ 4 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇവിടുന്ന് 6 സെൻറ്റിമീറ്റർ എടുത്ത ഒരാർക്ക് വരയ്ക്കാം, ഇവിടുന്ന് 5 സെൻറ്റിമീറ്റർ എടുത്ത് മറ്റൊരാർക്കും വരയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ 6 സെൻറ്റിമീറ്റർ എടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു ആർക്ക് വരച്ചു, അത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്ററാണ്. ഇനി അടുത്തത് നമുക്ക് ഈ 4 സെൻറ്റിമീറ്റർ റൈറ്റിലേക്ക് എടുക്കാം. സോറി, 4 നിന്നല്ല, ഈ 4 സെൻറ്റിമീറ്റർ ഉള്ള ഈ ലൈൻ്റെ ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ റൈറ്റിലേക്ക് വരയ്ക്കാം. ഇപ്പം ഇവിടെ നിന്ന് വരയ്ക്കുമ്പോൾ അത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് പോയിന്റ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ പോയിന്റുകൾ, അതായത് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് എത്ര സെൻറ്റിമീറ്റർ ആയിരുന്നു നോക്കിയേ? ഇത് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ? ഇത് 5 സെൻറ്റിമീറ്റർ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 6 സെൻറ്റിമീറ്റർ വരുന്ന ആ ഡയഗണൽ, ഇത് 6 സെൻറ്റിമീറ്റർ വരുന്ന ആ ഡയഗണലാണ് 6 സെൻറ്റിമീറ്റർ വരുന്നത്. ഇനി ഏത് ജോയിൻ ചെയ്താൽ മതി? ആ, ഇനി ഈ 2 പോയിൻറ്റുകളും കൂടെ ഞങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള, ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ ക്വാഡ്രിലാറ്ററൽ ലാസ്റ്റത്തെ, അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ലാസ്റ്റത്തെ ആ 3-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഈ ഫിഗറാണ്. 3-ാമത്തെ ഫിഗറിൻ്റെ ആൻസർ അപ്പോൾ ഇതാണ് വരുന്നത്, ഈ ഫിഗറാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽസ്. ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട, മീൻസ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ മാത്രം മതി. അതിനകത്ത് തന്നിരിക്കുന്ന മെഷർമെൻറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട്, നിങ്ങൾ തന്നിരിക്കുന്ന മെഷർമെൻറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് അത് മെഷർ ചെയ്യുക, അത് അളക്കുക, അത് അടയാളപ്പെടുത്തി വെക്കുക. അത്രയേ ഉള്ളൂ ക്വാഡ്രിലാറ്ററലിൻ്റെ കൺസ്ട്രക്ഷൻസ് ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇനിയത്തെ ഡ്യൂട്ടി നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും, അപ്പോൾ ഓവറോൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ടീച്ചർ ഇതിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഇനി ഒരു ഇത്തിരി ഡൗട്ട് പോലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വരാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നല്ല ആഗ്രഹത്തോടെ നിങ്ങൾ പഠിക്കാം. ടീച്ചർ നേരത്തെ വീഡിയോസിലും കഴിഞ്ഞ വർഷമൊക്കെ ഇടുന്നതിനകത്ത് കൂടുതൽ ഉപദേശങ്ങളും മോട്ടിവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ ഇനി ഒന്നും പറയുന്നില്ല, നിങ്ങൾ പഴയ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളത് കേട്ട് മടുത്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി ഉത്സാഹത്തോടെ പഠിക്കുക. കോവിഡും സാഹചര്യങ്ങളൊക്കെ വന്ന് ഒരു കാരണവശാലും നമ്മുടെ ഫ്യൂച്ചറിനെ അതൊരിക്കലും ബാധിക്കരുത്. അപ്പോൾ നമ്മളത് നന്നായിട്ട്, നമ്മുടെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സ്റ്റേറ്റിലെ പുസ്തകം ടീച്ചറിന് ഒത്തിരി ഇഷ്ടമാണ്, കാരണം അതിനകത്ത് നല്ല നല്ല കാര്യങ്ങൾ നന്നായിട്ടാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലത്തെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന റിസോഴ്സുകളൊക്കെ നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഈ ക്ലാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ക്ലാസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണോ സാഹചര്യം നല്ലത് അതെടുത്ത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ നന്നായിട്ട് നല്ല മിടുക്കരാകും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത, എനിക്ക് തോന്നുന്ന അടുത്ത റേഷ്യോ കഴിഞ്ഞ വർഷം മെറിൻ ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞത്തെ ചാപ്റ്ററുകൾ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ഇനി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ അലീന ടീച്ചർ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.